എറണാകുളം കാലടിയിൽ കിടക്ക നിർമ്മാണ കമ്പനിക്ക് തീപിടിച്ചു ഒരു നില പൂർണ്ണമായും കത്തിനശിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് സിജോ വിജോനുണ്ട വിവരങ്ങളുമായി സിജോ ഉണ്ടാ വിവരങ്ങളുമായി സിജോ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എറണാകുളം കാലടിയിൽ കിടക്ക നിർമ്മാണ കമ്പനിക്ക് തീപിടിച്ചു ഒരു നില പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സിജോ ഉണ്ട് സിജോ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്താണ് വിവരങ്ങൾ എറണാകുളം കാലടി മരോട്ടി ചോട്ടിലുള്ള ചുരക്കളും സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗോഡൌൺ ആണ് തീപിടിച്ചിരിക്കുന്നത് വൈകുന്നേരത്തോടെയാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ഈ ഗോഡൗൺ ഈ കിടക്കൽ സൂക്ഷിച്ചിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ ഒന്നാമത്തെ നിലയായിരുന്നു ഈ ഒന്നാമത്തെ നിലയിൽ പൂർണ്ണമായും തീ പിടിച്ചു കിടക്കകളായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ വേഗത്തിൽ തന്നെ തീ പടർന്നു പിടിക്കുകയായിരുന്നു കിടക്കൾ പൂർണ്ണമായും കത്തി നശിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് തീ പിടിച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ ഉള്ള പ്രാഥമിക നിഗമനം ഫയർഫോഴ്സ് 4 ഫയർഫോഴ്സുകളാണ് എത്തിയിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നുള്ള 2 ഫയർഫോഴ്സും അങ്കമാലിയിൽ നിന്നുള്ള 2 ഫയർഫോഴ്സും ഈ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സമീപത്ത് വലിയ ഒത്തിരി കടകളോ ഒന്നുമില്ല എങ്കിലും സമീപമുള്ള കടകളിലേക്ക് തീപിടുത്ത സമയത്ത് ഈ ഗോഡൌണിൽ തൊഴിലാളികളോ മറ്റോ ഉണ്ടായിരുന്നോ അത് സംബന്ധിച്ച് എന്താണ് വിവരം ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ മറ്റോ ഉണ്ടോ ഈ ഗോഡൌണ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ അതായത് ഒന്നാമത്തെ നിലയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ താഴത്തെ നിലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചിലർ താമസിച്ചിരുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവർ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ഇവിടുന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സമീപമുള്ള ഈ തീപിടുത്തത്തിൽ സമീപമുള്ള ആളുകൾക്കൊന്നും പരിക്കേൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ ഇതിന്റെ അപകടം മാറ്റാൻ സാധിക്കുള്ളൂ കാരണം ചെറിയ രീതിയിലെങ്കിലും അടുത്ത കടകളുണ്ട് മറ്റു കടകളിലേക്ക് പോകാതിരിക്കാനുള്ള തീ പടരാതിരിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് ഫയർഫോഴ്സ് ആവശ്യമെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സിനെ സ്ഥലത്തെത്തിക്കും എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയം എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഇതുവരെയും ആർക്കും പരിക്കോ മറ്റു അപകടങ്ങളോ ഉണ്ടായിട്ടുമില്ല ഇത് ഒരുപാട് തിരക്കുള്ള സ്ഥലമാണോ അവിടെ സമീപത്തുള്ള ആളുകളേക്ക് ഒഴിപ്പിച്ചിട്ടുണ്ടോ സമീപമുള്ള ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട് വലിയ തിരക്കുള്ള പ്രദേശം അത്ര തിരക്കുള്ള പ്രദേശമല്ല എങ്കിലും ചെറിയ ഷോപ്പുകളുണ്ട് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അങ്ങനെ കടകളൊന്നും പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കുകയും മറ്റോ ചെയ്തിരുന്നില്ല മാത്രമല്ല പ്രദേശത്തേക്ക് അങ്ങനെ ആളുകൾ എത്തുകയും ചെയ്തിരുന്നില്ല തീപിടുത്തം ഉണ്ടായിരുന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ അതായത് കൂടുതൽ മറ്റു കടകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് ആളുകൾ അറിയിക്കുകയും ചെയ്യുന്നത് ശരി എറണാകുളം കാലടിയിൽ കിടക്ക നിർമ്മാണ കമ്പനിക്ക് തീ പിടിച്ചു ഒരു നില പൂർണ്ണമായും കത്തിനശിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സിജോ ബിജോണാണ് വിവരങ്ങൾ നൽകിയത്